ഗായത്രി അല്ലാതെ പ്രണമോലല്ല വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഗായത്രിക്ക് ഇത് താങ്ങാൻ പറ്റൂ? അയ്യോ, നെവർ ഓൺ എർത്ത്. എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീയാളി കത്ത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, പ്രണവ് ഡാൻസ് ചെയ്തോണ്ടിരിക്കുക, കട്ട് പറഞ്ഞപ്പോ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എടോ ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. അയ്യോ, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി തന്നെ മണ്ണ് തപ്പോ. उसी के हाथ में मत जाना, कुछ तो करो मैं दीवाना. ओ गॉड, यू अगेन? വീണ്ടും നിങ്ങളോ? ഞങ്ങള് ഒരു വട്ടം. അയ്യോ, അത് ഭയങ്കര കോയിൻസിഡൻസ് ആ. അതായത് ദൈവം ഇങ്ങനെ ഓരോ സിഗ്നൽ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. നന്നായിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ട്രോള് വരും, എന്നാലും കുഴപ്പമില്ല. പ്രണവ് മോഹൻലാലും കല്യാണം കഴിഞ്ഞ ഭാര്യയുമായിട്ട് കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് എന്തായിരിക്കും ഗായത്രിയുടെ? അയ്യോ, ഞാൻ ഇതെങ്ങനെ? കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ പ്രണയിച്ചു പോയി. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രങ്ങളും ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും പറയുന്നത്? ഒരു പ്രിൻസസ് റോൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാജകുമാരി ആയിട്ട്. പിന്നെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങി. അത്രയും എന്നെ ട്രോൾ ചെയ്യും, അത്രയും എന്നെ അടിച്ചമർത്തി കഴിഞ്ഞു. പിന്നെ ഞാൻ പൊള്ളിയാണ്. ഞാൻ പോണം. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആയിക്കോട്ടെ. आज मेरे सासों को रोक लो. എറണാകുളത്ത് തന്നെ എത്ര ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ ആ ഹോട്ടലിൽ തന്നെ സാജ് ഹോട്ടലിൽ തന്നെ നടക്കുക. ഇങ്ങനെയാണെങ്കിൽ നീ ശരിയാവൂല.